Hi friends, ellavarkum pudiyoru video like swagatham. Appo friends, innathe video Kannur style chicken biryani aanu. Appo namukku chicken biryani ku avashyamulla sadhangal endellanu namukku nokkam. Chicken biryani piece ayi cut cheyidathu ulli idhe pole cherudayittu arinjiduka. Pinne pachamulagu chathachathu, injin velathil chathachathu, thakkali cut cheyidathu. നമുക്ക് സ്റ്റൗ കത്തിച്ച് പാത്രം വെക്കുക. പാത്രം ചൂടായതിനു ശേഷം അതിലേക്ക് ഓയിൽ ഒഴിക്കുക. നമുക്ക് മസാലയാണ് ആദ്യം തയ്യാറാക്കുന്നത്. അപ്പോൾ മസാല ആകുമ്പോഴത്തേക്ക് നമ്മൾ ചോറ് നമുക്ക് അപ്പുറം വെക്കാം. അപ്പോൾ ഓയിൽ ചൂടായതിനു ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ച ഉള്ളി അങ്ങിട്ട് കൊടുക്കുക. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ ചതച്ച് വെച്ച പച്ചമുളക് അതിലേക്ക് ഇടുക. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി ഇട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിലുള്ള ഉപ്പ്, ഗരം മസാല, പിന്നെ കറിവേപ്പില. ഇതെല്ലാം ഇട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. കാരണം മസാലയും ഉള്ളിയൊക്കെ നന്നായിട്ട് മിക്സായിട്ട് കിട്ടണം. അപ്പോൾ നന്നായി മിക്സാക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച നമ്മൾ ചിക്കൻ ബിരിയാണി പീസായി കട്ട് ചെയ്ത് ചിക്കൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി വെക്കുക. അതിനുശേഷം ചെറിയ തീയിൽ നമുക്കിത് അടച്ച് വെക്കാം. ഒരു 10-15 മിനിറ്റിനുള്ളിൽ നമ്മളെ മസാല റെഡിയാവും. മാക്സിമം 20 മിനിറ്റ്. നമുക്ക് അടുപ്പ് മാറ്റിയതിന് ശേഷം അതിലേക്ക് മല്ലിയില, ഞാൻ ആഫ്രിക്കൻ മല്ലിയിലയാണ് ഇട്ട് കൊടുക്കുന്നത്. ആഫ്രിക്കൻ മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. നിങ്ങൾക്ക് സാധാ മല്ലിയിലായാലും പ്രശ്നമില്ല, ഏതായാലും കുഴപ്പമില്ല. പിന്നെ ഒരു ചെറുനാരങ്ങൻ്റെ നേരെ പകുതി നീരും അതിലേക്ക് ഒഴിച്ചെടുക്കുക. അത് ഒഴിച്ചതിന് ശേഷം ഒന്ന് നന്നായിട്ട് മസാലയിലും ഒന്ന് മൊത്തം നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ മിക്സാക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ഇറച്ചിയിലും വേറെ വേറെ ആയി പോകാൻ പാടില്ല. മെല്ലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഒരു 10-15 മിനിറ്റിന് ശേഷമാണ് തുറന്നിട്ട് ഇതെല്ലാം ചെറുനാരങ്ങ നീരും മല്ലിയിലും ഇട്ട് കൊടുക്കേണ്ടത്. അതിനുശേഷം അടച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടി വെച്ചാൽ മതി. അങ്ങനെ മൊത്തം ഒരു 20 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട്. നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട്. മസാലയിൽ വെള്ളമുണ്ടെങ്കിൽ അടുപ്പ് മാറ്റി വെച്ചിട്ട് ചെറിയ തീ തന്നെ 2-3 മിനിറ്റ് വെച്ചാൽ മതി, വെള്ളം പറ്റും. ഇത് നമുക്ക് അടുപ്പത്ത് പാത്രം വെക്കുക, ചോറിനുള്ള പാത്രം വെച്ച്. അപ്പോൾ പാത്രം ചൂടായ അതിലേക്ക് നെയ്യ്, ആവശ്യത്തിലുള്ള നെയ്യ് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നെയ്യ് ചൂടായിട്ട് വന്നാൽ അതിലേക്ക് കുറച്ച് ഉള്ളി, ഉള്ളി പാടുന്നു വേണ്ട, കുറച്ച് ഉള്ളി എത്ര വേണ്ടു, കുറച്ച് ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഉള്ളി ഇട്ടതിന് ശേഷം അതിൽ പട്ട, കറാമ്പു, ഏലക്ക, ഞാൻ ഇത്രേ ഇടുന്നുള്ളൂ. നിങ്ങൾക്ക് ബാക്കിയുള്ള ഐറ്റംസ് ഇടുന്നുണ്ടെങ്കിൽ മൊത്തം ഇടുക. ഇപ്പോൾ പട്ട, കറാമ്പു, ഏലക്ക ഇട്ടതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള അരിക്ക് ആവശ്യത്തിനുള്ള വെള്ളം, ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്ന കണക്കിൽ നിങ്ങൾ എത്രയാണ് അരി എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെള്ളം ചൂടുവെള്ളം ഒഴിച്ചാൽ മതി. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പും ഇങ്ങോട്ട് കൊടുക്കുക. പിന്നെ ഒരു ചെറുനാരങ്ങൻ്റെ പകുതി നീരും അതിലേക്ക് പിഴിഞ്ഞു കൊടുക്കുക. ഇനി നമുക്കിത് ഒരു കുറച്ച് സമയം അടച്ചു വെക്കുക. വെള്ളം നല്ലൊന്ന് തിളക്കണം. അപ്പോൾ വെള്ളം മൊത്തം തിളച്ച് വന്നാൽ അതിലേക്ക് സർവ്വസുഗന്ധിൻ്റെ ഇല 2 എണ്ണം ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കഴുകി മാറ്റി വെച്ച ബിരിയാണി അരി അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അരി ഇട്ടതിന് ശേഷം ഒരു വലിയ ക്യാരറ്റിൻ്റെ പകുതി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് നമുക്ക് അടച്ച് വെക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുടക്കാം. അപ്പോൾ അടച്ച് വെക്കുമ്പോൾ തീ ഉണ്ടാകാൻ പാടില്ല, കനല് മാത്രം വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതിൽ തന്നെ നമ്മൾ ചോറായിട്ടുണ്ടാവും. അപ്പോൾ ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് ചോറ് മൊത്തം ഒന്ന് ഇളക്കിയിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. മൊത്തം അടിയിൽ ഒന്ന് ഇളക്കിയിട്ടതിന് ശേഷം ഒന്നും കൂടി അടച്ചാൽ വെക്കുക, ദമ്മിലിട്ടിട്ട്. അപ്പോൾ അടച്ചു വെച്ചതിന് ശേഷം നമ്മൾ അടുപ്പിൽ നിന്ന് കുറച്ച് കനലൊക്കെ എടുത്തിട്ട് അതിൻ്റെ മേലിൽ ഇങ്ങനെ വെച്ചു കൊടുക്കുക ദമ്മിൽ. അപ്പോൾ ഒരു 5 മിനിറ്റിന് ശേഷം ചോറിൻ്റെ പാത്രം തുറന്നിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ദമ്മിൽ വെക്കാൻ നമുക്ക് ഒരു പാത്രം സ്റ്റൗവിനെ മേലെ ചൂടായിട്ട് അതിലേക്ക് ഉള്ളി പൊരിച്ചെടുക്കുക. ഓയിൽ ഒഴിച്ചതിന് ശേഷം കുറച്ച് ഉള്ളി അതിലേക്ക് ഇട്ടിട്ട് ഉള്ളി പൊരിച്ചെടുക്കണം. അപ്പോഴത്തേക്ക് നമ്മൾ ചോറാടെ റെഡിയാകും. അപ്പോൾ ഉള്ളി പൊരിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉണങ്ങിയ മുന്തിരി, ഉണക്ക മുന്തിരി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഉണക്ക മുന്തിരിയും പൊരിച്ചെടുക്കുക. അതിനുശേഷം കുറച്ച് അണ്ടിപ്പരിപ്പും, ഉള്ളിയും ഉണക്ക മുന്തിരി അണ്ടിപ്പരിപ്പും എല്ലാം കൂടി ഇതുപോലെ വറുത്തെടുത്ത് മാറ്റി വെക്കുക. അപ്പോഴത്തേക്ക് നമ്മൾ ചോറാടെ റെഡിയാവും. അങ്ങനെ അണ്ടിപ്പരിപ്പും നല്ല വറുത്തങ്ങ് മാറ്റി വെക്കുക. നമുക്ക് ചോറിൻ്റെ അടുപ്പ് മാറ്റാം. നമ്മൾ ചോറിടെ റെഡിയായിട്ടുണ്ട്. നമുക്കിത് അടുപ്പിൽ നിന്ന് ഇങ്ങനെ താഴെ ഇറക്കി വെക്കാം. ഇനി നമുക്ക് വേറൊരു പാത്രം എടുത്തിട്ട് മസാലയും കൂടി മിക്സാക്കണം.
അപ്പോൾ ഇതുപോലെ വേറൊരു പാത്രത്തിൽ കുറച്ച് ചോറെടുത്തിട്ട് ആ പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കുക. അപ്പോൾ അത് ചോറിടുക. അതിനുശേഷം അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ അതിലും കുറച്ച് മല്ലിയില, കുറച്ച് ബിരിയാണി മസാലയും കൂടി അതിലേക്ക് ഇട്ടുകൊടുക്കുക. അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഉള്ളി, മല്ലിയില, അതിലേക്ക് കുറച്ച് ബിരിയാണി മസാലയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ആക്കുക. എന്നിട്ട് ആ പാത്രത്തിൽ ചോറിട്ടില്ലേ, ചോറിൻ്റെ മേലിൽ കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതുപോലെ ഇട്ടുകൊടുക്കുക. ഇട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് മസാല കോരിയിട്ട് അതിൻ്റെ മേലിട്ടുക. അങ്ങനെ ഇത് ലെയർ ലെയറായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ചോറിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി അതൊക്കെ ഇട്ട് അതിനുശേഷം ചിക്കൻ മസാല ഇട്ട് കൊടുത്ത്, അപ്പോൾ അതിന് ശേഷം ചിക്കൻ മസാല ഇട്ടതിന് ശേഷം അതിന് മേലെ കുറച്ചും കൂടി ചോറ് അങ്ങ് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ലെയർ ലെയറായിട്ട് മൊത്തം ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇടുന്നില്ലെങ്കിലും ചോറ് നേരെ മൊത്തം പകുതി ചോറിടുക, അതിനുശേഷം അണ്ടിപ്പരിപ്പ്, മുന്തിരി ഒക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ നടുക്ക് മസാലയിലും ഇട്ട് കൊടുക്കുക, ചിക്കൻ മസാല മൊത്തം അതിനിട്ടിട്ട് അതിൻ്റെ മേലിൽ ചോറിട്ടിട്ട് ലാസ്റ്റ് അണ്ടിപ്പരിപ്പ്, മുന്തിരി, അങ്ങനെ ഒറ്റൊരു തട്ടാക്കിയിട്ട് ഇട്ടാലും മതി. ഞാനിവിടെ രണ്ട് മൂന്ന് തട്ടാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ലാസ്റ്റ് ഭാഗത്തും ഏറ്റവും മുകളിലും ബാക്കിയുള്ള ചോറ് മൊത്തം അങ്ങോട്ട് കൊടുക്കുക. ചോറ് മൊത്തം ഇട്ടതിന് ശേഷം അതിൻ്റെ മേലിലും അണ്ടിപ്പരിപ്പും മുന്തിരിയല്ലോ, അതിൻ്റെ മേലിലും ഒന്ന് ഇട്ട് കൊടുക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മളെ കണ്ണൂർ സ്റ്റൈൽ ചിക്കൻ ബിരിയാണി. അപ്പോൾ നിങ്ങൾക്ക് ചിക്കൻ ഇങ്ങനെ മസാല ആക്കുന്നില്ലെങ്കിൽ ചിക്കൻ പൊരിച്ചിട്ടും ഇടാട്ടാ. മസാല ആക്കുമ്പോൾ കുറച്ച് ചിക്കൻ ഇട്ടിട്ട് ബാക്കി ചിക്കൻ പൊരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. എങ്ങനെയല്ല പൊരിച്ചിട്ട് ഇടുക, അല്ലെങ്കിൽ ഇതുപോലെ മസാലയിൽ ചിക്കൻ ഇട്ടിട്ട് വെക്കുക, അങ്ങനെ കുഴപ്പമില്ല. അതിനുശേഷം ചോറൊക്കെ മൊത്തം ഇതുപോലെ ലെവലാക്കി വെക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക. കൂടാതെ എല്ലാവരുടെ ചാനൽ ഒന്ന് സപ്പോർട്ടും ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.